നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരളം ഇന്ന് സന്തോഷ് ട്രോഫിയുടെ സെമി ഫൈനൽ മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ കർണാടകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:30 നാണ് കളി നടക്കുന്നത് നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങളൊക്കെ രാത്രി 8 മണിക്കാണ് നടന്നിരുന്നതെങ്കിൽ സെമി ഫൈനൽ മത്സരങ്ങളുടെ സമയത്തിൽ ചെറിയ മാറ്റമുണ്ട് 8:30 നാണ് കളി ആരംഭിക്കുക ഇപ്പോൾ കർണാടകയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോയിന്റ് 7 പോയിന്റുമായിട്ടാണ് അവരുടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായിക്കൊണ്ട് അവർ സെമി ഫൈനലിന് യോഗ്യത നേടിയത് 4 കളികൾ അവർ കളിച്ച സമയത്ത് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് 2 മത്സരങ്ങളാണ് ഒരു കളി അവരുടേത് സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു കളി പരാജയപ്പെട്ടു ഒരു സമനില 2 വിജയം അങ്ങനെ 7 പോയിന്റോടെ ഗ്രൂപ്പ് ബിയിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് അവർ സെമിഫൈനലിലേക്ക് കടന്നു വന്നതെങ്കിൽ കേരളം സ്വന്തം ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായിട്ടാണ് മുന്നോട്ട് വന്നത് കളിച്ച 3 മത്സരങ്ങളും വിജയിച്ചു ഒരു കളി സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു അങ്ങനെ കേരളത്തിന് 10 പോയിന്റുകളാണ് 4 കളികളിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരുന്നത് 11 ഗോളുകൾ കേരളം നേടി 3 ഗോളുകളെ തിരികെ വാങ്ങിയുള്ളൂ പ്ലസ് 8 ആണ് കേരളത്തിൻ്റെ ഗോൾ ഡിഫറൻസ് ഉണ്ടായിരുന്നത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ മികച്ചൊരു പ്രകടനം കേരളത്തിൻ്റെ കുട്ടികൾക്ക് പുറത്തെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പം കാത്തിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്ന് കേരളത്തിനെതിരെ കളിക്കാനിറങ്ങുന്ന എതിരാളികളുടെ കർണാടകയുടെ പരിശീലകനും മലയാളിയാണ് എന്നതാണ് എന്നും മാത്രമല്ല അവരുടെ പരിശീലകനും കേരളത്തിൻ്റെ പരിശീലകനായ വിനോ ജോർജും കർണാടകയുടെ പരിശീലകൻ ബിബി തോമസും കേരളത്തിൻ്റെ പരിശീലകനായ വിനോ ജോർജും തൃശ്ശൂരുകാരാണ് രണ്ടുപേരും നല്ല കൂട്ടുകാരുമാണ് അപ്പോൾ കൂട്ടുകാരുടെ തന്ത്രങ്ങളും മരുതന്ത്രങ്ങളും കൂടി ഇന്ന് കളിക്കളത്തിൽ കാണാൻ കഴിയും ഏതായാലും കേരളം വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കളിക്കായി കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം